ഹായ് ഓൾ, എല്ലാവർക്കും അൺ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ശരിക്കും അഞ്ചാമത്തെ സെഷനാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന സബ്ജക്റ്റാണ്, കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഓൾറെഡി കഴിഞ്ഞത് ഒരു സിലബസ് ഡിസ്കഷൻ കഴിഞ്ഞു. പിന്നെ ആ സിലബസിൽ നമ്മൾ കണ്ടു 9 മൊഡ്യൂളായിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 നമ്മൾ കണ്ടു. മൊഡ്യൂൾ 2 രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. ഈ രണ്ട് മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പം ഇത് മുമ്പത്തെ സെഷൻസ് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ പഠിക്കുന്ന രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് സെഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ആ ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അൺഅക്കാഡമിയുടെ കുറച്ച് പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ലഭ്യമാവും. കൂടാതെ മറ്റ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ വീഡിയോ അവൈലബിൾ ആയിരിക്കും. പക്ഷേ കണ്ടൻറ് ഫുള്ളി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ കേരള പി എസ് സി സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ആ സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഈ വീഡിയോ ഇൻ കേസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അവർക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ശ്രദ്ധിക്കുക, ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ആഷിഖ് മുഹമ്മദ്. ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു ബി ടെക് ഗ്രാജുവേറ്റ് ആണ്. കൂടാതെ കേരള പി എസ് സി എക്സാംസിന് കറൻ്റ്ലി ട്രെയിനിങ് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അൺഅക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കും എന്ന് ഞാൻ പറയാം. ഒന്ന്, ഡെയിലി ലൈവ് ക്ലാസ്സസ്. അതായത് അൺഅക്കാഡമിയുടെ കേരള പി എസ് സി പ്ലാറ്റ്ഫോംസിലെ ഏതൊക്കെ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടോ അവരുടെയൊക്കെ കറസ്പോണ്ടിങ് സബ്ജക്ട്സിലുള്ള ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ടാകും. കൂടാതെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കണ്ടൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. പക്ഷേ ഫുള്ളി ആ കണ്ടൻറ്റ് ലഭിക്കണമെങ്കിൽ ഈ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. കൂടാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ലൈവായിട്ടുള്ള ടെസ്റ്റുകളുണ്ടാവും, ക്വിസുകളുണ്ടാവും. കൂടാതെ ഓരോ എഡ്യൂക്കേറ്ററും അൺഅക്കാഡമിയിൽ പഠിപ്പിക്കുന്ന ഓരോ സ്ട്രാറ്റജി വെച്ചിട്ടാണ്. അതായത് എൻഡ് ഓഫ് ദി ഡേ എന്താണ്, നിങ്ങൾക്കൊരു ജോലിയിലോട്ട് എത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ എക്സാം ക്രാക്ക് ചെയ്യണം. അപ്പം ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ എക്സാമിന് വേണ്ടി പഠിപ്പിക്കുന്നതും വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സസ് ഡിസൈൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് ക്ലാസ്സുകൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടാതെ അൺഅക്കാഡമിയുടെ ഈ ഒരു വൺ ടൈം സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ആണ് ലഭിക്കുന്നത്. അതായത് കേരള പി എസ് സി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വഴി നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണോ അതെല്ലാം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങൾ ഏത് എക്സാമിനാണോ പഠിക്കുന്നത് ആ എക്സാമിന് ബേസ്ഡ് ആയിട്ടുള്ള ആ പർട്ടിക്കുലർ എഡ്യൂക്കേറ്ററിൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ടാകും. അതെല്ലാം പ്രീ ഷെഡ്യൂൾഡ് ആയിരിക്കും. അപ്പോൾ മുൻകൂട്ടി നിങ്ങളെ സമയം അറിയിക്കും. അപ്പം സമയം യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ആപ്പിലാണെങ്കിലും സമയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അതപ്പോൾ കാണാം, അതല്ലെങ്കിൽ പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഒട്ടനവധി എഡ്യൂക്കേറ്റേഴ്സ് അൺഅക്കാഡമിയുടെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിലവിലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവത്തിൽ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീച്ചർ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ലൈഡ് ശ്രദ്ധിച്ചറിയാം, എൽ ഡി സി പ്രിപ്പറേഷൻ ഒരു കോഴ്സുണ്ട്, അല്ലെങ്കിൽ എൽ പി യു പി അസിസ്റ്റൻറ്റിനൊരു കോഴ്സുണ്ട്, അല്ലെങ്കിൽ ഫയർമാൻ എക്സാമിനൊരു കോഴ്സുണ്ട്, എൽ ജി എസിനൊരു കോഴ്സുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പം വരാൻ പോകുന്ന എസ് ഐ എക്സാം. ഇതൊക്കെ ആണെങ്കിലും ഓരോ കോഴ്സായിട്ട് ഡിസൈൻ ചെയ്തിട്ട് പ്രഗത്ഭരായിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾ അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങളൊരു ഫിസിക്കൽ ക്ലാസ്സിൽ പോയിരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഫീച്ചറും ഒരു പക്ഷേ അതിലും കൂടുതൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതാണ്. അപ്പം അതുതന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഷെഡ്യൂൾ വെച്ചിട്ട് പഠിക്കാം. ഒരു ലാംഗ്വേജ് ബാരിയർ, അതായത് കേരള പി എസ് സി എക്സാംസ് ഇപ്പം പി എസ് സി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇനി തൊട്ട് ഡിഗ്രി ലെവൽ പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിമാൻഡ് ചെയ്യാം. അപ്പം ഇനി തൊട്ട് ആ ഒരു എന്താ ഫാക്ടറും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കേരള പി എസ് സി എക്സാംസിനുള്ള ക്ലാസ്സസ് ഒക്കെ കൂടുതലും മലയാളത്തിൽ തന്നെയായിരിക്കും ഡീൽ ചെയ്യുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഡീൽ ചെയ്യുന്നത്. കൂടാതെ നിങ്ങളുടെ എഡ്യൂക്കേറ്ററുമായിട്ട് നിങ്ങൾക്ക് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറൻസ് സെഷനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു, പഠിച്ചതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ടെസ്റ്റുകളും കൂടാതെ ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ പ്ലസ് സബ്സ്ക്രിപ്ഷന് ഒരു ചെറിയ ചാർജ് വരുന്നുണ്ട്. അപ്പം നമ്മൾ
നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് പഠിക്കാവുന്നതാണ്. ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ പ്ലാനാണ് നോർമലി എക്കണോമിക്കലാവുന്ന ഒരു പ്ലാൻ വരുന്നത്. അപ്പോൾ ഈ പ്ലാനിൽ തന്നിരിക്കുന്ന ഈ റേറ്റിൽ നിന്നൊരു 10% ഓഫ് നിങ്ങൾക്ക് ലഭിക്കും. ആഷിക് എന്നുള്ള ഞാനെന്ന എഡ്യൂക്കേറ്ററിൻ്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10% ഓഫ് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു 3 മന്ത്സ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഏകദേശം ഈ ഒരു എമൗണ്ടിലോട്ട് വരും. അപ്പോൾ തന്നെ അത് 1 വർഷത്തെ എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ എപ്പോഴും ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എടുക്കുന്നതായിരിക്കും നല്ലത്. കൂടാതെ ഈ ഒരു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺസ് ലഭിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും സ്ട്രാറ്റജീസും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അല്ലെങ്കിൽ ടോപ്പിക് ഡിസ്കഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഞാൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈ റിവാർഡിങ് സീരീസ് ആണ്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന, കേരള PSC എക്സാംസിന് വേണ്ടിയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഹൈ റിവാർഡിങ് സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഒരു 4 സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സിലബസ് ഡിസ്കഷൻ കഴിഞ്ഞു, പിന്നെ മൊഡ്യൂൾ 1 ഉം മൊഡ്യൂൾ 2 ഉം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മൊഡ്യൂൾ 1 2 ബേസ്ഡ് ആയിട്ടുള്ളൊരു 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. അതിനകത്ത് കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങളുണ്ടാകും, കുറച്ച് മുൻകാല ചോദ്യങ്ങളും ഉണ്ടാകും. അപ്പം ഇതാണ് നമ്മൾ ഓൾറെഡി പഠിച്ച 2 മൊഡ്യൂളുകൾ ഇതാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നാൾ വഴികൾ? ഈ മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ കുറേ ആക്ടുകൾ പഠിച്ചല്ലേ, കുറേ ആക്ട്സ് പഠിച്ചു. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്ന് വന്ന റെസ്പോൺസുകളായിട്ടുള്ള ഓഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ, ഇതൊക്കെ പഠിച്ചു. അവസാനം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ സാഹചര്യമുണ്ടാക്കിയ ക്യാബിനറ്റ് മിഷനെ കുറിച്ചൊക്കെ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള മൊഡ്യൂളിൽ എന്താ നമ്മൾ മെയിനായിട്ടും പഠിച്ചത്? ഭരണഘടനയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. മലയാളി അംഗങ്ങൾ, കമ്മിറ്റികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, കടമെടുത്ത ഭാഗങ്ങൾ, കൂടാതെ ഭരണഘടനയുടെ നിലവിലുള്ള ഭാഗങ്ങളും പട്ടികകളും നമ്മളൊന്ന് മൊത്തത്തിൽ പഠിച്ചു. ആ കണ്ടൻറ്റ് നമ്മൾ ഇനിയും ഭരണഘടന പഠിക്കുമ്പോൾ ഇനിയും വരും. കൂടാതെ ആമുഖത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. ഈ 2 മൊഡ്യൂളൊന്ന് പഠിച്ചിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ആത്മവിശ്വാസം കിട്ടും. ഓക്കെ, മുൻകാല ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രീതിയിലാണല്ലോ ചോദ്യം വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ബോധ്യവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതെല്ലാം ഇനി ഓൾറെഡി പഠിച്ചിട്ട് ഉള്ള ആളുകളാണെങ്കിലും ഒട്ടും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ ഡിസ്കഷനിലോട്ട് എൻ്റർ ചെയ്താലോ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു റീക്യാപ്പ് സെഷൻ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ റീക്യാപ്പ് സെഷൻ എടുക്കാം. ഇന്ന് എക്സ്ക്ലൂസീവ്ലി ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 10-55 ചോദ്യങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എടുത്താലോ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൈം ചാർട്ടർ എന്ന് അറിയപ്പെടുന്ന നിയമം ഏതാണ്? നമ്മൾ ആക്ട്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഞാനൊരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് തരാം. ഒന്നെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉത്തരം ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതുക. ഓക്കെ, രണ്ടായാലും കുഴപ്പമില്ല. നിങ്ങൾക്കും കൂടെ ഒരു പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു സമയം തരുന്നത്, ചെയ്തു പോകാമെന്നുള്ളൊരു ടെസ്റ്റ് പോലെ ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് സമയം തരുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൈം ചാർട്ടർ എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഓർത്തെന്ന് വിചാരിക്കുന്നു. ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ഓക്കെ, അപ്പോൾ ഈ നിയമമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൈം ചാർട്ടർ എന്നറിയപ്പെടുന്ന നിയമം. കാരണം എന്താണ്? ഈ ഒരു നിയമം മുതലാണ് ഇന്ത്യയിലെ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻസിന് റെപ്രസെൻറ്റേഷൻ കിട്ടാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പ്രൈം ചാർട്ടർ എന്നറിയപ്പെടുന്ന നിയമമായിട്ട് ഇത് മാറിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻറ്റ് എന്നറിയപ്പെടുന്ന നിയമം. 2 സെക്കൻഡ് തരാം, ഓർക്കുക അല്ലെങ്കിൽ എഴുതുക. ഓക്കെ, ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് വർഷത്തെയാണ്? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ഏത് വർഷത്തെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്? 1935. കാരണം ഈ ഒരു ആക്ടിൽ നിന്നുള്ള കണ്ടൻറ്റാണ് നമ്മുടെ നിലവിലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഒരു 4% കണ്ടൻറ്റും ഈ ഒരു ആക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നിങ്ങൾ ഒരുമിച്ച് ചെയ്യുക കേട്ടോ. ഐഡൻറ്റിഫൈ ദി ഇയേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. ഓഗസ്റ്റ് ഓഫറിൻ്റെ വർഷം എഴുതുക, ക്രിപ്സ് മിഷൻ്റെ വർഷം എഴുതുക, ക്യാബിനറ്റ് മിഷൻ്റെ വർഷം എഴുതുക. ഓക്കെ, ഒരു 2-3 സെക്കൻഡ് തരാം. ഓഗസ്റ്റ് ഓഫർ ഏത് വർഷമാണ്? 1940 ആണ്. ക്രിപ്സ് മിഷൻ 1942 ആണ്. ക്യാബിനറ്റ് മിഷൻ ഏത് വർഷമാണ്? 1946 ആണ്.
അപ്പോൾ ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേരള പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ വർഷങ്ങൾ ഓർത്തിരിക്കുക. കൂടാതെ ഈ സംഭവങ്ങൾ നിങ്ങൾ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടും പഠിക്കുന്നുണ്ട്. എന്നാൽ എന്നിരുന്നാൽ പോലും ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് പഠിക്കുമ്പം ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് മിഷൻ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ വർഷം ഓർത്തിരിക്കുക. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷൻ്റെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഒരു മൂന്നാല് സെക്കൻഡ് തരാം, ഓർത്തെടുക്കുക അല്ലെങ്കിൽ എഴുതുക. എത്ര പേരുണ്ടായിരുന്നു? മൂന്ന് പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഒന്ന്, ഒന്നാമത്തെ ആളാരാണ്? പെത്തിക് ലോറൻസ് ആയിരുന്നു. പെത്തിക് ലോറൻസ് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആയിരുന്ന പെത്തിക് ലോറൻസ് ആയിരുന്നു ഒരാൾ. രണ്ടാമത്തെ ആളാരാണ്? സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു. സ്റ്റഫോർഡ് ക്രിപ്സ്. മൂന്നാമത്തെ ആളാരായിരുന്നു? എ വി അലക്സാണ്ടർ. ഓക്കെ, ഇങ്ങനെ മൂന്ന് പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഈ പെത്തിക് ലോറൻസ് ആയിരുന്നു, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു ചോദ്യം വരുന്നുണ്ട്, നിങ്ങൾ ആ ചോദ്യം വരുമ്പോൾ നിങ്ങൾ അത് ഉത്തരം ചെയ്യുക, അപ്പം ഞാൻ പറയാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ട്രാൻസിഷൻ ആരുടെ ബുക്കാണ്? നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയിലൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ആരാണ്? കിട്ടിയല്ലോ. ആരാണ്? എം എൻ റോയ് ആണ്. എം എൻ റോയ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ഏതാണ്? 26th January 1950. ശ്രദ്ധിക്കുക, അംഗീകരിക്കപ്പെട്ട ദിവസവും നിലവിൽ വന്ന ദിവസവും രണ്ടും രണ്ടാണ്. നിലവിൽ വന്ന ദിവസം ആണ് 26th January 1950, അല്ലെങ്കിൽ കെയിം ഇൻ ടു എഫക്റ്റ്. ഓക്കെ, അടുത്ത, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം ഏതാണ്? 24th March 1946 ആണ്. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം. അപ്പം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ, ഞാൻ നേരത്തെ ഒരു ആരോ വിട്ടിട്ട് എഴുതാതെ പോയ സംഭവമാണ്, കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതാണ് ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ? ആരാണ്? മൂന്ന് അംഗങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടു. ആരൊക്കെയാണ്? പെത്തിക് ലോറൻസ് ഉണ്ട്, സ്റ്റഫോർഡ് ക്രിപ്സ് ഉണ്ട്, എ വി അലക്സാണ്ടർ ഉണ്ട്. അതിൻ്റെ അകത്ത് ചെയർമാൻ ആരായിരുന്നു? ആരാണ്? പെത്തിക് ലോറൻസ് ആയിരുന്നു ചെയർമാൻ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടു. എത്ര സീറ്റിലോട്ടാണ് മത്സരം നടന്നത്? എഴുതാൻ ശ്രമിച്ചേ, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ നോക്കുക. ഞാൻ രണ്ട് മൂന്ന് സെക്കൻഡ് തരാം. എത്ര പേരാണ്? 389 പേരായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം അതിൻ്റെ കണ്ടിന്യൂഷൻ ചോദ്യമാണ്. ഈ 389 തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രവിശ്യകളിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എത്ര പേരുണ്ടായിരുന്നു? 389 നമ്മൾ കണ്ടു. അതിൽ തന്നെ 296 ബ്രിട്ടീഷിൻ്റെയും. പ്രിൻസിലി സ്റ്റേറ്റ്സ് എത്രയായിരുന്നു? ഇത് മുൻകാല ചോദ്യമാണ്, 93. അപ്പോൾ ഇത് കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 389 കിട്ടുന്നത്. ഓക്കെ, ഈ 389 എന്നുള്ളത് വിഭജനത്തിന് ശേഷം, അല്ലെങ്കിൽ പാർട്ടീഷൻ സംഭവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ 389 എന്നുള്ളൊരു സീറ്റ് കുറഞ്ഞ് എത്ര എണ്ണം ആയെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. 299 ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണെങ്കിൽ കിട്ടേണ്ടതാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എപ്പോൾ? ശ്രദ്ധിക്കുക, നിർമ്മാണ സഭ നിലവിൽ വന്നത് എപ്പോൾ എന്നാണ് ചോദ്യം. ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ എന്നല്ല, നിർമ്മാണ സഭ, ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എപ്പോൾ എന്നാണ് ചോദ്യം. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. നമ്മൾ കണ്ടു 6th December 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്ത, ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നമ്മൾ ഭരണഘടനയുടെ കുറച്ച് ഭരണഘടനാ നിർമ്മാണ സഭയുടെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ഓക്കെ, അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ള ഒരു രണ്ട് മൂന്ന് സെക്കൻഡിൽ നിങ്ങൾ പെട്ടെന്നൊന്ന് ചിന്തിക്കുക കേട്ടോ ഉത്തരം. നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്ന ദിവസം. രണ്ട് സെക്കൻഡ് ആയി, ഓർത്തെടുത്തോ.
6th December 1946 രൂപീകരിച്ചത് നമ്മൾ പറഞ്ഞു. ആദ്യ യോഗം ചേരുന്നതാണ് 9th December 1946. ഓക്കെ, കിട്ടിയല്ലോ. ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം അപ്പോൾ ആകെ 359 പേരുണ്ടായിരുന്നു. 296 + 93, ഈ 93 പേര് നാട്ടുരാജ്യങ്ങൾ ആദ്യം വിട്ടുനിന്നു എന്ന് നമ്മൾ കണ്ടു. കൂടാതെ മുസ്ലിം ലീഗുകാർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി ആദ്യ ദിവസത്തെ യോഗത്തിൽ പങ്കെടുത്തത് 207 പേരാണ്. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ് പറഞ്ഞായിരുന്നു, അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ കേരളത്തിൽ നിന്ന് നിന്നുള്ള വനിതാ അംഗങ്ങൾ ആരല്ല? ഓർത്തെടുത്തേ, ആകെ മൊത്തം എത്ര വനിതാ അംഗങ്ങളുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ? 17 പേരുണ്ടായിരുന്നു പാർട്ടീഷന് മുമ്പ്. അത് 15 മാറി എന്ന് നമ്മൾ കണ്ടു പാർട്ടീഷന് ശേഷം. ആ 17 വനിതാ അംഗങ്ങളിൽ 3 പേര് മലയാളി വനിതാ അംഗങ്ങളായിരുന്നു, അല്ലെങ്കിൽ കേരളത്തെ കേരളൈറ്റ്സ് ആയിരുന്നു. ആരൊക്കെയാണ് 3 പേര്? ഒന്ന് ആനി മസ്കറിൻ ആയിരുന്നു, ആനി മസ്കറിൻ ട്രാവൻകൂറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. പിന്നെ രണ്ടുപേരും കൂടെ ഉണ്ട്, ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, മറ്റൊരാളും കൂടെ ഉണ്ട്, ആരാണ്? ദാക്ഷായണി വേലായുധൻ. നമ്മൾ പഠിച്ചതാണ്, അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവർ രണ്ടുപേരും മദ്രാസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, യുണൈറ്റഡ് പ്രൊവിൻസസിനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത മലയാളി? നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പറഞ്ഞു 17 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ആ 17 തന്നെയായിരുന്നു മലയാളികളുടെ എണ്ണവും. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് ഒരു മലയാളിയായ ജോൺ മത്തായി ആയിരുന്നു യുണൈറ്റഡ് പ്രൊവിൻസസിനെ, അല്ലെങ്കിൽ ഇന്നത്തെ യു പിനെ, യുണൈറ്റഡ് ഉത്തർപ്രദേശിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ജോൺ മത്തായി. ഓക്കെ, അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ, ടെമ്പററി പ്രസിഡൻ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ പ്രസിഡൻ്റ് ആരായിരുന്നു എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കണ്ടു സഭ ആദ്യമായിട്ട് കൂടിയ ദിവസം സഭയിലെ ഏറ്റവും പ്രായം കൂടിയ ആളെയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ. ഓക്കെ, ഇദ്ദേഹമായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? ജസ്റ്റ് ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക, അറിയാവുന്നവരാണെങ്കിൽ എഴുതുകയോ അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആരാണ്? ജെ ബി കൃപലാനി. ഓക്കെ, അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് താൽക്കാലിക അധ്യക്ഷനായിരുന്നു, ഇപ്പം നമ്മൾ സ്ഥിര അധ്യക്ഷനായിട്ട് ആരാണ് വന്നത്, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട തീയതിയും ചോദിച്ചിട്ടുണ്ട്. രണ്ടിൻ്റെ ഉത്തരം മനസ്സിൽ ഓർക്കുക. കിട്ടിയോ? പെർമനൻ്റ് പ്രസിഡൻ്റ് ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ? ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട തീയതി ഏതാണ്? 11th December 1946 ആണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു? 2-3 സെക്കൻഡ് തരാം, ഓർക്കുക. ആരായിരുന്നു? ഒന്നാരായിരുന്നു? എച്ച് സി മുഖർജി ആയിരുന്നു. മറ്റൊരാളാരായിരുന്നു? വി ടി കൃഷ്ണമാചാരി ആയിരുന്നു. ഓക്കെ, രണ്ട് പേരുകളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഹു ആസ് സെലക്റ്റഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? കിട്ടുന്നുണ്ടോ? ആരായിരുന്നു നിയമോപദേശകനായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിദഗ്ധൻ എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോയിൻ്റ് ചെയ്ത ആരാണ്? ബി എൻ റാവ്. ഓക്കെ, അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ച ദിവസം ആരാണ്? അല്ല, സോറി, ഏത് ദിവസമാണ്? നമ്മൾ കണ്ടു 6th December രൂപീകരണം നടക്കുന്നത്. 9th December ആദ്യമായിട്ട് കൂടുന്നു. 11th December രാജേന്ദ്രപ്രസാദിനെ പെർമനൻ്റ് പ്രസിഡൻ്റ് ആക്കുന്നു. സഭ അന്ന് കൂടിയ 9th കൂടിയ സമ്മേളനം എന്നാണ് അവസാനിക്കുന്നതെന്നാണ് ചോദ്യം. എന്നാണ്? 23rd December 1946 ആണ്. ഓക്കെ,
കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഫാദർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇത് നമ്മൾ കമ്മിറ്റീസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ഹെഡ് ഇദ്ദേഹം ആയതുകൊണ്ടാണ് ഇദ്ദേഹം ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടാൻ കാരണം. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിൻ്റെ ഹെഡിലുള്ള കമ്മിറ്റി ഏതായിരുന്നു? അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് ആയിരുന്നു. ആ കമ്മിറ്റി നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പം ചോദ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കരട് എന്ന് വെച്ചാൽ എന്താണ്? ഡ്രാഫ്റ്റ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഇദ്ദേഹം തന്നെയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ആരാണ്? ബി ആർ അംബേദ്കർ ആണ്. ബി ആർ അംബേദ്കർ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, കരട് നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന അംഗങ്ങളുടെ പേരും നമ്മൾ പഠിച്ചിരുന്നു. എത്ര അംഗങ്ങളുണ്ടായിരുന്നു നമ്മൾ പഠിച്ചത്? 7 പേരാണ്. അപ്പോൾ ആ 7 പേരുടെ പേര് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. നമ്മൾ ആ എ ആറിലൊക്കെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അംബേദ്കർ, അയ്യങ്കാർ, അയ്യർ, പിന്നെ ഒരു മുൻഷി, ആചാരി, റാവു, സാദുല്ല, ഇങ്ങനെ നമ്മൾ പഠിച്ചായിരുന്നു ആ 7 പേര്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടാ വന്നിട്ടുള്ളെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, കമ്മിറ്റീസ് റിലേറ്റഡ് ആയിട്ടാണ്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്നാണ് ചോദ്യം. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ പഠിച്ചതാണ്, അറിയാവുന്നവരെ എഴുതിക്കുക അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നമ്മൾ പറഞ്ഞു ബസ്സിൻ്റെ ഡ്രൈവർ ആയിരിക്കും സ്റ്റിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞ്. ഇദ്ദേഹമാണ് പെർമനൻറ്റ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ പേരിൽ വേറൊരു കമ്മിറ്റി കൂടെ ഉണ്ടായിരുന്നത്. ഏതാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി നമ്മൾ കണ്ടതാണ്. അടുത്ത പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു. രണ്ട് കമ്മിറ്റികളാണ് നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ പഠിച്ചത്. ഓക്കെ, ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത രണ്ട് കമ്മിറ്റികൾ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, രണ്ടും ഒരാളുടെ പേരിലായിരുന്നു. ആരായിരുന്നു ആ രണ്ട്? ഈ രണ്ട് കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു? കിട്ടിയോ? ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. നമ്മൾ പഠിച്ചതാണ് ജവഹർലാൽ നെഹ്റു. ഓക്കെ, അടുത്ത, ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം. ശ്രദ്ധിക്കുക, അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അഡോപ്റ്റഡ് എന്നാണ്, അഡോപ്റ്റഡ് ഡേ ആണ്. അഡോപ്റ്റഡ് ഡേ എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഡോപ്റ്റഡ് ഡേയും കെയിം ഇൻ ടു എഫക്റ്റ് ഡേയും രണ്ടും രണ്ടാണ്. നിങ്ങൾ പ്രത്യേകം വ്യത്യാസം മനസ്സിലാക്കി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈസി ചോദ്യമാണെങ്കിൽ പോലും തെറ്റിപ്പോവാം. അഡോപ്റ്റഡ് ഡേ എന്നാണ് അംഗീകരിക്കപ്പെട്ട ദിവസം? 26th November 1949 ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതാണ്? 26th November തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഡേറ്റ് തന്നെയാണ് നമ്മൾ ലോ ഡേ ആയിട്ടും ആചരിക്കുന്നത്. ലോ ഡേ അല്ലെങ്കിൽ നിയമദിനം. ഭരണഘടനാ ദിനം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയും 26th November തന്നെയാണ്. ഓക്കെ, അടുത്ത, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം. ശ്രദ്ധിക്കുക, നിലവിൽ വന്ന ദിവസം, അംഗീകരിക്കപ്പെട്ട ദിവസമല്ല, നിലവിൽ വന്ന ദിവസം ഏതാ ഡേറ്റ്? 26th January 1950 ആണ്. അതായത് നമ്മളിവിടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ ആണ്. ഓക്കെ, 26th January 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ ഭാഗങ്ങളുടെ പട്ടികകളുടെ എണ്ണം. വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിളാണ്. ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്സ് ആണ്. പട്ടിക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെഡ്യൂളാണ് അല്ലെങ്കിൽ ഷെഡ്യൂളാണ്. ഓക്കെ, നിലവിൽ വരുന്ന സമയത്തിൻ്റെ എണ്ണം എത്രയായിരുന്നു? ഞാൻ പറഞ്ഞിരുന്നത് എത്രയാണ്? 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് ഉണ്ടായിരുന്നു. പാർട്സ് എത്രയായിരുന്നു? 22 പാർട്സ് ആയിരുന്നു. ഷെഡ്യൂൾ എത്രയായിരുന്നു? 8. എന്നാൽ നിലവിൽ 465 ആർട്ടിക്കിളുകളുണ്ട്, 25 പാർട്സ് ആണ് ഇപ്പോൾ ഉള്ളത്. 8 എന്നുള്ള ഷെഡ്യൂളിൻ്റെ നമ്പർ 12 മാറി. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഭരണഘടനയുടെ കടമെടുത്ത ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ഓരോ ആശയം എവിടെ നിന്നൊക്കെയാണ് കടമെടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓർക്കുക, എഴുതുന്നവരാണ് എഴുതുക. ഓക്കെ, കൺകറൻറ്റ് ലിസ്റ്റ്, ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രണ്ടിൻ്റെ ഒരുമിച്ച് ഓർക്കുക അല്ലെങ്കിൽ എഴുതുക.
കൺകറന്റ് ലിസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് അല്ലെങ്കിൽ ഒരു ടിപ്പ് വെച്ച് പഠിച്ചായിരുന്ന എന്താണ് കംഗാരു. കംഗാരു എന്ന് കേൾക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്നത് എന്താണ്? ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള ഒരു ആശയം നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടെ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ കംഗാരുവിൻ്റെ പൗച്ചിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നു ജോയിൻ്റ് ആയിട്ട്. ജോയിൻ്റ് സിറ്റിംഗ്, ലോക്സഭ രാജ്യസഭയുടെ ജോയിൻ്റ് സിറ്റിംഗ് ആശയവും നമ്മൾ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. അടുത്ത ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഓർത്തെടുത്തോ, അയർലൻഡാണ്. അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്നുള്ള ആശയം നമ്മൾ എടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ പാർട്ട് ഫോറാണ്. ഓക്കെ, അടുത്ത ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളൊരു ആശയം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ആശയം, അതായത് മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ, ഈ രണ്ട് ആശയവും നമ്മൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ചോദ്യങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഓർക്കുക. ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് കിട്ടിയോ? റഷ്യയാണ്. അവകാശങ്ങൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ്? അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് നമുക്കത് നമ്മൾ ആശയം എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത അമെൻമെൻ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ നിന്നാണ്? ആദ്യം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഓർമ്മ വന്നോ? ഏത് ആർട്ടിക്കിളായിരുന്നു? നമ്മൾ പലതവണ പറഞ്ഞായിരുന്നു. ഏത് ആർട്ടിക്കിളാണ്? 368 ആണ്. ഏത് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ, അടുത്ത ഏക പൗരത്വം ഏത് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള ആശയമാണ്? ഏക പൗരത്വം ഏതാണ്? ബ്രിട്ടീഷ് ഭരണഘടനയാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ആശയമാണ്. ഇപ്പോൾ രണ്ട് ചോദ്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം എന്ന ആശയം, ഈ ആശയം നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോഴും പഠിച്ചു, പിന്നീട് ഇതിൻ്റെ കടമെടുത്ത ഭാഗം പഠിച്ചപ്പോഴും പഠിച്ചു. അപ്പോൾ ഈ ഒരു ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? കിട്ടിയോ? ഓർത്തെടുത്തോ? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇനി നമ്മൾ പാർട്സ് ആൻഡ് ഷെഡ്യൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലോട്ടാണ് പോകുന്നത്. പാർട്സ് ആൻഡ് ഷെഡ്യൂൾ നമ്മൾ ഒന്ന് മൊത്തത്തിൽ പഠിച്ചായിരുന്നു. ഇനി വീണ്ടും നമ്മൾ കണ്ടൻറ്റ് വരുമ്പോഴും ഇത് വീണ്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തവണ നമ്മൾ ആ പാർട്സ് ആൻഡ് ഷെഡ്യൂൾസും മൊത്തത്തിൽ പറഞ്ഞു പോയതിൻ്റെ ബേസിസിലാണ് ഞാനിപ്പോൾ ഈ ചോദ്യം ആഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് ഫോർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത്? പാർട്ട് ഫോറിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു തവണ പറഞ്ഞായിരുന്നു. ഏതാണ്? DPSP ആണല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ. നമ്മൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. പാർട്ട് ടു ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്. കറണ്ട് അഫെയർ ആയിട്ട് വേണി കറണ്ട് അഫെയറിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. പാർട്ട് ടു എന്താണ്? സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. മുൻകാല ചോദ്യം ആട്ടോ ഇത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ആർട്ടിക്കിളും കൂടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എത്രയാണ്? 36 മുതൽ 51 വരെയാണ്. ഓക്കെ, പാർട്ട് 20 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഓർക്കുന്നുണ്ടോ? അമെൻമെൻ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അമെൻമെൻ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് അമെൻമെൻ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 20 ആർട്ടിക്കിൾ, ഇപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു, 368 ആണ്. പാർട്ട് 15 ഓർത്തിരിക്കുക. പാർട്ട് 15 ഏതാണ്? ഓർക്കുന്നുണ്ടോ? എലക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. ആർട്ടിക്കിൾ 324 മുതൽ 329A വരെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. എലക്ഷൻസ് ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സാണ് നമ്മളിപ്പം പറയുന്നത്. അടുത്തത് മൂന്നിൻ്റെ ഉത്തരം ഒരുമിച്ച് ഓർക്കുക അല്ലെങ്കിൽ എഴുതുക. പാർട്ട് 9, പാർട്ട് 9A, 9B എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് എഴുതുക, ഓർക്കുക. 2-3 സെക്കൻഡ് ഞാൻ തരാം. 9 ഏതാണ്? പഞ്ചായത്താണ്. 9A മുനിസിപ്പാലിറ്റീസ് ആണ്. 9A മുനിസിപ്പാലിറ്റീസ് ആണ്. 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, മൊത്തത്തിലുള്ള ആർട്ടിക്കിൾ റേഞ്ച് ഞാൻ പഠിപ്പിച്ചപ്പോൾ ഓർത്തിരിക്കാൻ പറഞ്ഞായിരുന്നു. ആർട്ടിക്കിൾ 243 ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ഓക്കെ, അപ്പം അതും കിട്ടിയെന്ന് വിചാരിക്കുന്നു.
അടുത്ത് നമ്മൾ പട്ടികകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക കിട്ടിയോ? കിട്ടിയോ? എട്ടാമത്തെ പട്ടികയാണ്. എട്ടാമത്തെ പട്ടിക അനുസരിച്ച് 22 ഭാഷകളെ നമ്മൾ ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഭരണഘടന. അപ്പോൾ ആ 22 എന്നുള്ളത് വെച്ചിട്ട് മുമ്പ് ചോദ്യം വന്നിട്ടുണ്ട്. എട്ടാമത്തെ പട്ടികയാണെന്ന് ഓർത്തിരിക്കുക. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? പട്ടിക പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് മൂന്ന് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടിക ഏതാണ്? ഏഴാമത്തെ പട്ടികയാണ്, 7th ഷെഡ്യൂളാണ്. ഓക്കെ, അടുത്ത പട്ടിക 9ഉം 10ഉം എന്തൊക്കെയാണ് പറയുന്നത്? പട്ടിക 9ഉം 10ഉം ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളാണ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 9ഉം 10ഉം 11ഉം 12ഉം പിന്നീട് ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ 9, 10, 11, 12 ചേർത്ത് നമ്മൾ ഓരോ അമെൻമെൻറ്റുകൾ പഠിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ വെച്ചിട്ട് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 9 എന്തായിരുന്നു? ലാൻഡ് റിഫോംസ് ആണ്, അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 10 എന്താണ്? ആൻറ്റി ഡിഫെക്ഷൻ ലോ, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം. ഓക്കെ, 11ഉം 12ഉം എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ്? ഓർത്ത് നോക്കിയേ. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പട്ടികകൾ പഠിക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ തന്നെ പഠിക്കും. നിങ്ങൾ ഇത് എന്തെങ്കിലും കോഡ് വെച്ച് കാണാണ്ട് പഠിക്കേണ്ട കാര്യം പോലും ശരിക്കും വരുന്നില്ല, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ തന്നെ പലതവണ പറഞ്ഞു, നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പലതവണ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളോട് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആരാണ്? ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ആരാണ്? ഈ സാധനമാണ് പിന്നീട് വേറൊരു സാധനമായിട്ട് മാറിയത്. അതാണ് അടുത്ത ചോദ്യം. ആരാണ് അവതരിപ്പിച്ചത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം അത് എന്ന് അവതരിപ്പിച്ചത്? 13th December 1946. അപ്പം ഇദ്ദേഹം അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഓർത്തെടുത്തേ. എന്താണ്? ആമുഖമായിട്ട് മാറിയത്, ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറിയത്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഇത് എത്ര തവണ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട്? അത് എത്രാമത്തെ ഭേദഗതി ആയിരുന്നു? എത്ര തവണ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു റീക്യാപ് സെഷൻ 3rd മൊഡ്യൂൾ തുടങ്ങുമ്പോൾ ഉണ്ടാവും. അപ്പം എത്ര തവണ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു തവണ അല്ല, ഒറ്റത്തവണയേ ചെയ്തിട്ടുള്ളൂ. ഏത് ഭേദഗതിയാണ്? 42nd ഭരണഘടനാ ഭേദഗതി വെച്ചിട്ടാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഈ 42nd ഭേദഗതിയുടെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തെടുത്ത് അടുത്ത ഒരു ചോദ്യം വരുന്നുണ്ട്. 42nd ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണെന്നുള്ള ചോദ്യമുണ്ട്. ഏത് വർഷമാണ്? 1976 ആണ്. 1976 ആണ്. ഈ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ആമുഖത്തിൽ ചേർക്കപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചായിരുന്നു. അതായത് ആമുഖം നിലവിൽ വരുന്ന സമയത്ത് ആ വാക്കുകൾ ഇല്ലായിരുന്നു. എന്നാൽ ഈ 42nd ഭേദഗതി 1976 അനുസരിച്ച് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് ആഡ് ചെയ്തു, സെക്യുലാർ എന്ന വാക്ക് ആഡ് ചെയ്തു, ഇൻ്റഗ്രിറ്റി എന്ന വാക്കും ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ പ്രിയാമ്പിൾ വായിച്ചു നോക്കാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വേർഡ്സ് ആദ്യം ഇല്ലായിരുന്നു, പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണെന്നും കൂടെ ഓർത്തിരിക്കുക. അത് നമ്മൾ പ്രിയാമ്പിൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കാത്ത കാര്യം തിരഞ്ഞെടുക്കുക. അപ്പോൾ പ്രിയാമ്പിൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകും. ഏത് കാര്യമാണ്? സാഹോദര്യം പറഞ്ഞിട്ടുണ്ട്, സമത്വം പറഞ്ഞിട്ടുണ്ട്, മതേതരത്വം പറഞ്ഞിട്ടുണ്ട്, സെക്യുലർ ഇക്വാളിറ്റി ഫ്രറ്റേണിറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാധനം പറഞ്ഞിട്ടില്ല. ഈ സാധനം പ്രായപൂർത്തി വോട്ടവകാശം അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ള കാര്യം പ്രിയാമ്പിളിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയും വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് അപ്പം കറണ്ട് പോയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീർത്തായിരുന്നു. നിങ്ങൾ പേടിക്കേണ്ട, അടുത്ത മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റീക്യാപ് സെഷൻ ഉണ്ടാവും.
ആരാണ് രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്? KAM മുൻഷിയാണ്. ഇനി ഐഡൻറ്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എൻ എ ഫാൽക്കി വാലയാണ് ആമുഖത്തെ ഭരണഘടനയുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയായ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ വിശേഷണങ്ങളൊക്കെ നമ്മുടെ റീക്യാപ് സെഷനിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പം പലതവണ കേൾക്കുക വഴി നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതായത് ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഒന്നുകിൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ മുമ്പുള്ള സെഷൻസ് കാണുക. ഓൾറെഡി പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ എല്ലാം തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ കുറച്ച് മുൻകാല ചോദ്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ തീരും. നമ്മൾ 10th ലെവലും 12th ലെവലും ഡിഗ്രി ലെവലിലും വന്നിട്ടുള്ള ഈ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് മൊഡ്യൂളിൽ നിന്ന് തന്നെ നമ്മൾ ഏകദേശം 100 ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി മൊഡ്യൂളും കൂടെ വരുമ്പോൾ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കും. നിങ്ങൾ പിന്നെ വേറെ ഒന്നും പഠിക്കേണ്ട കാര്യം വരുന്നുണ്ടാവില്ല. അപ്പോൾ ദേശീയ ഭരണഘടനാ ദിനം എന്ന 10th ലെവലിനാട്ടോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് LDC പോലത്തെ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ദേശീയ ഭരണഘടനാ ദിനം എന്ന്. ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്നാണ്? നവംബർ 26. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നാണ് ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആൾ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഭരണഘടനയുടെ 330 മുതൽ 342 വരെ വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം. ഇത് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഈ ചോദ്യം ഞാൻ ആഡ് ചെയ്യാൻ കാരണം ഈ ചോദ്യം ഉൾട്ടടിച്ച് പിന്നെയും ചോദിക്കുന്നുണ്ട്. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. ഉത്തരം ഏതാണ്? നമ്മൾ ഭരണഘടനയുടെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം ഈ ചോദ്യം പറഞ്ഞായിരുന്നു. ഉത്തരം ഏതാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഉൾട്ടടിച്ച ചോദ്യം നോക്കിക്കേ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതുകൊണ്ട് അതേ ചോദ്യം നേരെ തിരിച്ചു വന്നേക്കുന്നു. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. ഉണ്ടോ? അപ്പോൾ ചോദ്യത്തിലൂടെ തന്നെ ഉത്തരം കിട്ടുന്ന അതാണ് PSC ഒരു പ്രത്യേകത. അതായത് മുൻകാല ചോദ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് മുൻകാല ചോദ്യങ്ങൾ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്തത് രണ്ടിൻ്റെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷവും പാസ്സാക്കിയ വർഷവും, കണ്ടോ, രണ്ടും ചോദിച്ചിട്ടുണ്ട്. നിലവിൽ വന്നതെന്നാണ്? കെയിം ഇൻ ടു എഫക്റ്റ് 1950 ജനുവരി 26 പാസ്സാക്കിയ വർഷം അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യ വർഷം അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട വർഷം എന്താണ്? 1949 നവംബർ 26. ഈ നവംബർ 26 എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഓക്കെ, അല്ലെങ്കിൽ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം ഒക്കെ ഈ ദിവസം തന്നെയാണ്. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? നമ്മൾ ഭരണഘടനയുടെ സോഴ്സസ് അല്ലെങ്കിൽ കടമെടുത്ത ഭാഗങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. ഏതാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന ആശയം നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ പഠിച്ചതാണ്. അടുത്തത് +2 ലെവലിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 ബേസ്ഡ് ആട്ടോ. മൊത്തമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല, അത് നമ്മൾ ബാക്കി മൊഡ്യൂൾ പഠിച്ച് കഴിയുമ്പോൾ അതെടുക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അവിടെ മലയാളത്തിൽ ചോദിച്ച ചോദ്യം ഇവിടെ വന്നപ്പോൾ ഇംഗ്ലീഷിലായെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് എന്താണ് മലയാളം? നിലവിൽ വന്ന വർഷം. ഇത് രണ്ടും അല്ലാന്ന് നമുക്കറിയാം. അപ്പം അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത വർഷം ഇതാണ്, നിലവിൽ വന്ന വർഷം ഇതാണ്. അപ്പോൾ ഇതാണ് ഉത്തരം. ഓക്കെ, അടുത്തത് നമ്മുടെ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം. ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ. ഏതാണ്? ഏതാണ്? ABCD പൗരത്വമാണ്, സിറ്റിസൺഷിപ്പാണ്, പാർട്ട് 2. അടുത്ത ചോദ്യം, ഹൗ മെനി ലാംഗ്വേജസ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമ്മൾ പറഞ്ഞു 8ാമത്തെ പട്ടികയിലാണ് ഭാഷകളെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. അതിൽ തന്നെ കണ്ടു 22 ഭാഷകളാണ് ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞ് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ആവും. ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ് എടുത്തപ്പം. ഇത് KASന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് കേരള PSC എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മാക്സിമം ടഫ്നെസ് ഒക്കെയാണിത്. പക്ഷേ ഇതൊരു ടഫ് ചോദ്യമാണെന്ന് കണ്ടാൽ തോന്നുമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഒറ്റ ആൻസർ പറഞ്ഞാൽ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് കടമെടുത്ത ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ ഒരിക്കലും മറക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കംഗാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു
അപ്പോൾ എന്ത് ഓർമ്മ വരും? ഓസ്ട്രേലിയ. അപ്പം കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്ന തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. അപ്പോൾ ഇത് 1A ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 1A ആയിട്ടുള്ള ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ, ആകെ സി മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. അപ്പോൾ എന്തൊക്കെ നമുക്കിൻ്റെ അകത്ത് പഠിക്കാം? 2, സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി എന്താണ്? ബി തന്നെയാണ്, ജർമ്മനി ശരിയാണ്. മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? അയർലൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഭാഗമാണ്. റെസിഡ്യൂവൽ പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരം നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? കാനഡയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അമെൻമെൻ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുന്നത് വൃത്തിക്ക് പഠിച്ചാൽ തന്നെ ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ വേറെ ഒന്നും പഠിച്ചില്ല എന്ന് വിചാരിക്കുക, കൺകറന്റ് ലിസ്റ്റ് മാത്രം പഠിച്ചായിരുന്നെങ്കിലും ഈ ചോദ്യം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കാതെ പഠിച്ചത് ഏറ്റവും വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്ത് വീണ്ടും KS ന് ചോദിച്ചിട്ടുള്ളതാണ്, പട്ടികകൾ വെച്ചിട്ടുള്ള ചോദ്യമാണ്. പട്ടികകൾ നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും നമ്മൾ റിലേറ്റഡ് ആയിട്ടാണ് പഠിച്ചത്. രണ്ടും പറയുന്നത് പട്ടികജാതി പട്ടികവർഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ ഈ 6th ഷെഡ്യൂളിന് മാച്ചായിട്ടുള്ളത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇവിടെ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭയാണ് പറഞ്ഞിട്ടുള്ളത്, അത് തെറ്റാണെന്നറിയാം. അപ്പം ഈ ഓപ്ഷൻസിൽ ഇത് തെറ്റാണ് നമുക്ക് എടുക്കാം, കാരണം രണ്ടുണ്ടല്ലോ, രണ്ട് തെറ്റാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ നോക്കാം, 9th ഷെഡ്യൂള് എന്താണ്? ലാൻഡ് റിഫോംസ് ആണ്, അത് ശരിയാണല്ലേ. അപ്പം മൂന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് മാറ്റി വെക്കാം, മൂന്നില്ലാത്ത ഓപ്ഷൻ കട്ട് ചെയ്തോളെ. ഇതും പോയി, അപ്പോൾ ഇത് രണ്ടും പോയി. ഇനി 10th ശരിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. 10th ഷെഡ്യൂൾ എന്താ പറയുന്നത്? ശരിക്കും കൂറുമാറ്റ നിരോധന നിയമമാണ്, പക്ഷേ അതുമായിട്ട് ഇവിടെ മാച്ച് ചെയ്തേക്കുന്നത് ശരിക്കും 6th ഷെഡ്യൂളിലെ കാര്യമാണ്. അപ്പോൾ എന്തായി? 4 തെറ്റാണ്, 4 തെറ്റായ ഇതും പോയി. പോയിട്ട് ഉത്തരം ഏതാണ്? സി ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒരു മാക്സിമം ഹയർ ലെവലിലുള്ള എക്സാമിന് വരുന്ന ചോദ്യമാണ്. ഇതിൽ നിന്നൊക്കെ ഇതിൽ നിന്ന് പോലും നമുക്ക് ബാക്കി എക്സാംസിനുള്ളത് വേണ്ടി പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ആഡ് ചെയ്തത്. അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ചാർട്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതായത് മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്താണെന്നാണ് ചോദ്യം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് ഭാഗത്തിലാണ് പറയുന്നത് ഭരണഘടനയുടെ? പാർട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, പാർട്ട് 4 ആണ്. ഓക്കെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2018 ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ LDCക്കൊക്കെ മലയാളത്തിൽ ചോദിച്ച ചോദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ ഇംഗ്ലീഷിലായെന്ന് മാത്രമേ ഉള്ളൂ. അഡോപ്റ്റ് ചെയ്യുന്ന ഡേറ്റാണ്, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസം അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ്. ഇതിനി ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ്? 26th നവംബർ 1949 ആണ്. കൺസെപ്റ്റ് ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്ത ഭാഗമാണ്? ഏതാണ്? UK. നമ്മൾ പഠിച്ചതാണ്. അടുത്ത് വീണ്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2018, നെയിം ദ പ്രസിഡൻ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, അവിടെ നമ്മൾ മലയാളത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇംഗ്ലീഷ് ആയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ 10 ആയിക്കോട്ടെ, 12th ലെവലായിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള സബ്ജക്റ്റ് ഹൈ റിവാർഡിങ് ആവാനുള്ള കാരണം അതാണ്. ഏത് മേഖലയിൽ പഠിച്ചാലും കണ്ടൻറ് ഏകദേശം സെയിം തന്നെയാണ്. ക്വസ്റ്റിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ ലാംഗ്വേജ് മീഡിയത്തിലൊരു വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ. ആരാണ് ഇതിൻ്റെ ഉത്തരം? ഏതാണ്? രാജേന്ദ്ര പ്രസാദാണ്. ഇദ്ദേഹമായിരുന്നു ടെമ്പററി പ്രസിഡൻറ്റ്. സച്ചിദാനന്ദ് സിൻഹ, BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ലീഡർ, BN റാവു ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ. അടുത്ത ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ 2017 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ. ഭരണഘടന നിർമ്മാണ സഭ ആദ്യമായിട്ട് കൂടിയ ദിവസം. അപ്പോൾ ഞാൻ പറയുക, ഞാൻ ആ ഡേറ്റ് പലതവണ ഓൾറെഡി പറഞ്ഞു. 6ാം തീയതിയാണ് രൂപീകരിക്കുന്നത്, 9ാം തീയതിയാണ് അവർ ആദ്യമായിട്ട് കൂടുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ 9th ഡിസംബർ 1946 ആണ്. അടുത്ത ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. കണ്ടോ, റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? ഉത്തരം ഏതാണ്? ബി ആണ്. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിൽ 3 പേരാണ് ഉള്ളതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. സ്വാഭാവികമായിട്ടും ഇതിൽ ആരാണ് അല്ലാത്തത്? ജോൺ സൈമൺ ആണ്. ഓക്കെ, കണ്ടോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഹൈ റിവാർഡിങ് സീരീസ് എന്ന ഈ ഒരു സീരീസിന് ഞാൻ പേരിടാൻ പോലും കാരണം. അടുത്ത ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസറിന് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫൈനലി അഡോപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓൺ. ഇത് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ, 26th നവംബർ 1949 ആണ്.
അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 ചോദ്യങ്ങളാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യ ഓഫ് ദി ഇന്ത്യൻ സിറ്റിസൺസ് ആർ എൻഷ്രൈൻഡ് ഇൻ ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പാർട്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്, പാർട്ട് 3 ആണ്. അടുത്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? നമ്മൾ ഭാഗങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ആർട്ടിക്കിൾ 51A ആണ്. നമ്മൾ പറഞ്ഞു പാർട്ട് 4A ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ പാർട്ട് ഇല്ലായിരുന്നു, പിന്നീട് ചേർക്കപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഏത് ഭേദഗതി വഴിയാണ് ചേർക്കപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, അടുത്തത് BDO അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി 2015 റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ രാജ്യസഭ ബൈ പ്രസിഡന്റ് വാസ് ബോറോഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫ്രം, അതായത് രാജ്യസഭയിലോട്ട് നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, ഈ ഒരു ആശയം നമ്മൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം? ഏതാണ്? അയർലൻഡാണ്. അപ്പോൾ അയർലൻഡിൽ നിന്ന് നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? DPSP പഠിച്ചു. വേറൊരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് പഠിച്ചു. ഇപ്പോൾ ഇതും അങ്ങനെ ചോദ്യ പേപ്പറിൽ കൂടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. അടുത്തത് നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വെയർ. നമ്മൾ 359 എന്നുള്ള നമ്പർ കണ്ടു, അതിൽ തന്നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ആക്കി എത്രയൊക്കെ ആയിരിക്കും എഴുതി, 296 പ്ലസ് 93. അപ്പോൾ ആ 93 ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് നാട്ടുരാജ്യങ്ങളുടെ എത്ര അംഗത്വം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കണ്ടതാണ്. ഉത്തരം എന്താണ്? 93. കണ്ടോ, ചോദ്യം അങ്ങനെയും വരാം. ഓക്കെ, അടുത്ത് ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ അഡ്വൈസർ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി. BDO മുനിസിപ്പൽ സെക്രട്ടറി 2015 ചോദിച്ചതാണ്. അഡ്വൈസർ ആരാണ്? നിയമോപദേശകൻ അല്ലെങ്കിൽ വിദഗ്ധൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, BN റാവു ആയിരുന്നു. അടുത്ത സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് 2015 വീണ്ടും വന്നിട്ടുള്ള ചോദ്യമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഒരു ആശയം നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് റിപ്പീറ്റേഷൻ മാത്രമേ ഉള്ളൂ, ഐറിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ല എടുത്തിട്ടുള്ളത്. അടുത്തത് സബ് ഇൻസ്പെക്ടർ 2014, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി. വീണ്ടും അന്ന് ചോദിച്ചതാട്ടോ, പിന്നെ നമ്മളിത് പുറകോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചോദിച്ചത് ഈ 2014 പിന്നീട് വന്ന എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആരാ പ്രസിഡന്റ്? ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് പാർട്ടാണ്? ഇത് വീണ്ടും ചോദ്യം, പാർട്ട് 4. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 100 questions ഡിസ്കഷൻസ്. ഓക്കെ, 100 questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതും മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2, നമ്മൾ പഠിച്ച രണ്ട് മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു 100 questions ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ആ ഇതിനു മുമ്പത്തെ സെഷൻസ് കണ്ടിട്ട് ഇത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെല്ലാം ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ചോദ്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കും. കൂടാതെ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും അൺഅക്കാഡമി PSC പ്ലാറ്റ്ഫോം, കേരള PSC പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ റിസോഴ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 10% ഓഫ് കിട്ടും, ആശിക്കുന്നുള്ള ഈ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കൂടാതെ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത സെഷനിൽ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യും. കൂടാതെ മൊഡ്യൂൾ 2 ലാസ്റ്റ് ക്ലാസ്സിൻ്റെ റീക്യാപ്പ് സെഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.